You are listening to Kathagram with Neetu M. Eldos. Kathagram, stories alive. Oh, forgive me, Your Majesty. I wasn't aware your ego needed its own zip code. Ego, that tiny little state of mental consciousness, blow up and manifest in thousand ways. And every time we forget we are this tiny speck in this whole wide universe. ഒരു കാലത്ത് നിന്റെയും എൻ്റെയും ശരികൾക്കും തെറ്റുകൾക്കും ഇടയിൽ മലനിരകളുടെ ദൂരമുണ്ടായിരുന്നു. കാലത്തിനനുസരിച്ച് മലനിരകളുടെ ദൂരം കുറഞ്ഞു തുടങ്ങി. ഇന്ന് ശരി തെറ്റുകളുടെ ഇടയിൽ ഒരു നേർത്ത രേഖ മാത്രം. വാക്കുകളും സോഷ്യൽ മീഡിയ സ്റ്റേറ്റസുകളും സ്ട്രാറ്റജിക്കലി കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് അതൊരു സൗകര്യമായി. ശരികൾ എനിക്കും നിനക്കും വ്യത്യസ്തമാകാം എന്നായി. എൻ്റെ തെറ്റുകൾ നിനക്ക് ശരിയും നിന്റെ ശരികൾ എനിക്ക് തെറ്റുകളും ആകാം. ആ നേർത്ത രേഖകൾക്ക് പല ഭാവഭേദങ്ങളും ഉണ്ടായി. ഈഗോ, ഫ്രസ്ട്രേഷൻ, ജെലസി, ഫിയർ, അങ്ങനെ പലതും. പക്ഷെ ആരും ഉച്ചത്തിൽ അത് പറയാൻ തയ്യാറായില്ല. എങ്ങാനും ഇൻടോളറന്റ് ആയി മുദ്രകുത്തപ്പെട്ടാലോ? വാക്കുകളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തതാണ് ഈഗോ. ടോളറൻസ് ലെവൽ കൂടിയ എണ്ണം മനുഷ്യരാശിയിലുള്ളവർ അതിനെ പെർസ്പെക്റ്റീവ് എന്ന് വിളിച്ചു തുടങ്ങി. അത് എവിടെയും എങ്ങനെയും പ്രയോഗിക്കാമെന്നായി. അഹം എന്ന ഭാവം, അതിന് ഒരേയൊരു വ്യാഖ്യാനമേ കൽപ്പിച്ചിട്ടുള്ളൂ, നെഗറ്റീവ്. പക്ഷെ അതില്ലെങ്കിലോ? ഞാനും നീയും അവളും അവനും അവരും മറ്റാരും ഇല്ല. എല്ലാം അളക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. പക്ഷെ അതിൻ്റെ അളവുകോൾ തെറ്റിയാൽ പിന്നെ അതൊരു നിലനിൽപ്പിൻ്റെയും നിലപാടിൻ്റെയും പ്രശ്നമായി. അളവുകോലുകളുടെ ഈ സാമ്രാജ്യത്തിൽ അഹം എന്ന ഭാവത്തിന് ഒരു ത്രാസ് വേണ്ട എന്നാരാണ് തീരുമാനിച്ചത്? നീ ഈഗോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടത് എന്നെ തന്നെയാണ്. കൂട്ടുകാരൊത്തരൻ ചിത്രത്തിൽ ഞാൻ മറ്റാരെയും കണ്ടില്ല എന്ന് പറയുന്ന അതേ അവസ്ഥയാണത്. സ്വന്തം മുഖത്തിൻ്റെ റിഫ്ലക്ഷൻ കണ്ട് നിർവൃതി അടങ്ങുന്ന നാർസിസിസ്റ്റിന് തോന്നിയ അതേ വികാരമായിട്ടാണ് പലപ്പോഴും അത് നിർവചിക്കപ്പെട്ടത്. കണ്ണുകൾക്ക് ഫോട്ടോഗ്രാഫിക് സൂം ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പാപ്പൻ്റെ ഈഗോയ്ക്ക് മുതലാളിത്തത്തിൻ്റെ ചൂടും ചൂരുമായിരുന്നു. അമ്മാമയ്ക്ക് ഈ പറയുന്ന സാധനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മയുടെ ഈഗോ ഇടയ്ക്കെപ്പോഴോ തലപൊക്കിയിരുന്നു. അതിന് ഭയത്തിൻ്റെ ഒരു പരിവേഷമുണ്ടായിരുന്നു. പക്ഷെ മാമ്പഴം വിൽക്കാൻ വരുന്ന മാങ്ങാക്കാരി അക്കയുടെ ഈഗോയ്ക്ക് മുറുക്കി ചുവപ്പിച്ച വെറ്റിലയുടെയും വാടിയ മുല്ലപ്പൂവിൻ്റെയും മണമാണ്. ഒരു സുഖമുള്ള എണ്ണക്കറുപ്പിൻ്റെ ഈഗോ. തമിഴത്തെയാണ്, എനിക്കെന്നും സമ്മാനമായി ഒരു മാമ്പഴം കരുതിയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെയും നിന്റെയും ഈഗോയുടെ തലങ്ങൾ പലതാണ്. മനുഷ്യൻ വളരെ സൗകര്യപൂർവ്വം മെഷീനുകൾക്ക് വഴിമാറുന്ന കാലമാണ്. അപ്പോൾ പിന്നെ ഡിജിറ്റൽ ഈഗോ ഒരു പുതുമയല്ല. നാർസിസിസ് നോക്കിയത് ഒരു പുഴയിലായിരുന്നു. പക്ഷെ നിനക്കും എനിക്കും ഇന്ന് പുഴ വരെ പോകണ്ട. സദാ കയ്യിലിരിക്കുന്ന ഫോണിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ എന്ന ഭാവം മതിവരുവോളം ആഘോഷിക്കാൻ. പക്ഷെ അവിടെ അഹം എന്ന ഭാവത്തിന് ഒരു നിറമല്ല, കാക്കത്തൊള്ളായിരം നിറഭേദങ്ങളുണ്ട്. നിന്നിലേക്കും സോഷ്യൽ മീഡിയയിൽ നീയുണ്ടാക്കിയ പ്രതിബിംബത്തിലേക്കും മലനിരകളുടെ ദൂരമുണ്ടാകാം. അതിനിന്ന് പ്രസക്തിയില്ല. അഹം എന്ന ഭാവം ഇന്ന് നിന്റെ മാത്രമല്ല, നീ സൃഷ്ടിച്ചെടുത്ത് നിന്റേതെന്ന് തോന്നുന്ന ഒരു പ്രതിബിംബത്തിൻ്റേത് കൂടിയാണ്. ഈയിടെ മോഡലും ആക്ടറുമായ പൂനം പാണ്ഡെ സോഷ്യൽ മീഡിയയിൽ തന്നെ തന്നെ കൊന്ന് പിന്നീടങ്ങ് സ്വയം ഉയർത്തെഴുന്നേറ്റു. വളരെ കൺവീനിയൻ്റ് ആയ ഒരു റീസണിങ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്, സെർവൈക്കൽ ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണം. പക്ഷെ ഞാനും നീയും ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് നേട്ടം? ശരി തെറ്റുകളുടെ ഇടയിലുള്ള മലനിരകൾ ഇല്ലാതായപ്പോൾ ഗ്രേ ഏരിയയ്ക്ക് വിസ്തീർണം കൂടി. അതിൽ ക്ലിക്സിൻ്റെയും ലൈക്സിൻ്റെയും എണ്ണത്തിനാണ് പ്രസക്തി. അതിൻ്റെ നിറം അന്വേഷിക്കാൻ ഇന്നാർക്കും സമയവുമില്ല, താല്പര്യവുമില്ല. അല്ലെങ്കിലും ഈഗോയ്ക്ക് നിറമുണ്ടോ? നാർസിസിസിനെ എന്തെങ്കിലും കണ്ടുമുട്ടിയാൽ ഒന്ന് ചോദിക്കാമായിരുന്നു. അഹം എന്ന ഭാവം, ഈഗോ, അതിനെപ്പറ്റി മറ്റുള്ളവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. മീതു വിരയം. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരും. കടന്നു വരിക മാത്രമല്ല, യു കണക്ട് വിത്ത് ദം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരാളാണ് മീതു.
She's a theater artist and much more to me. A sweet connection that happened to me, and we still stay connected. Let's listen in what she has to say about ego. Ego. When your friend asks if you could speak about it because it's a difficult topic, but you might just be able to, it is that slight smile that curves up your lips. You recognize you felt it a moment ago, and you tell yourself a little here and there is okay. But you surely know too much of it is looked down upon by this world. But you need it, because you want to be your unique self. Otherwise, the world is a meaningless lump of clones. Yet you know you're not so unique. Just another lump of protoplasm making up this world. You see, there is really no point in talking about this. So you tell yourself, it is here to stay. Some days as a sign of hope, and on other days as a reminder of doom. So on most days, you go, knock knock, who's there? It's I. I who? I who must die. Oh no, come back another day. Because I am not ready to ask, who am I to I? ഡോക്ടർ സന്തോഷ് കുമാർ. സന്തോഷ് ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ബുക്ക് ലോഞ്ചിലാണ്, നവോദയ വിദ്യാലയത്തിൽ എൻ്റെ സീനിയർ. സ്വന്തം പേരിനെ അന്വർത്ഥമാക്കുന്നവർ വളരെ കുറവാണ്. ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ സന്തോഷ് ചേട്ടനെ കണ്ടിട്ടേയില്ല. ഡോക്ടറാണ്, എഴുത്തുകാരനാണ്, എല്ലാത്തിനും ഉപരി ഒരു വളരെ നല്ല സുഹൃത്ത്. ഹി ഓൾസോ ഹാഡ് സംതിങ് ടു ഷെയർ അബൌട്ട് ഈഗോ. അയ്യപ്പനും കോശിയും എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പൃഥ്വിരാജ് അവതരിപ്പിച്ച കോശി എന്ന കഥാപാത്രത്തിൻ്റെ ഈഗോയിലാണ് കഥ തുടങ്ങുന്നത്. കോശിയുടെ അയ്യപ്പൻ നായരോടുള്ള സമീപനം, ആ വീഡിയോ എടുക്കുന്നതും അത് മീഡിയയ്ക്ക് കൈമാറുന്നതുമെല്ലാം പ്യുവർ ഈഗോ ആണ്, അഹംഭാവമാണ്. അത് സെൽഫ് റെസ്പെക്റ്റ് അല്ല, സെൽഫ് ലവ് അല്ല, സെൽഫ് കോൺഫിഡൻസ് അല്ല. സെൽഫ് റെസ്പെക്റ്റ് എന്നാൽ ഹൗ യു പെർസീവ് യുവർ സെൽഫ് ആൻഡ് ഹൗ കോൺഫിഡൻറ്റ് യു ഫീൽ വിത്തിൻ യുവർ സെൽഫ് എന്നാണ്. ഈഗോ അതല്ല, ഞാൻ ഒരു സംഭവമാണ് എന്നതിൻ്റെ ഫാൾസ് ഐഡൻറ്റിറ്റിയാണ് ഈഗോ. അവിടെ ഞാൻ 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 മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരിലും ഈഗോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ്റെ തോതിലാണ് വ്യത്യാസം. ചിലർ അത് എക്സ്പ്രസ് ചെയ്യുകയേയില്ല, എന്നാൽ മറ്റു ചിലർക്ക് അതൊരു സ്വഭാവമാണ്, ശീലമാണ്. ഈഗോ ഈസ് ദ ഓൺലി റിക്വയർമെൻറ്റ് ടു ഡിസ്ട്രോയ് എനി റിലേഷൻഷിപ്പ്. സോ സ്കിപ്പ് ദ ഈ ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. ലീല മാഞ്ഞുരാൾ എൻ്റെ മദർ ഇൻ ലോ ആണ്. അനദർ പേഴ്സൺ ഇൻ മൈ ലൈഫ് ഹു പ്രൂവ്സ് ദാറ്റ് സിക്സ്റ്റീസ് ഇസ് ദ ന്യൂ ട്വൻറ്റീസ്. ഷീ റിട്ടയർഡ് ആസ് എ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ. ഇപ്പോൾ ഒരു ഓൺട്രപ്രനറൊക്കെ ആണ്. പിന്നെ ഏത് പാതിരാത്രിക്ക് വീട്ടിൽ കയറി ചെന്നാലും വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്ന എൻ്റെ രണ്ട് അമ്മമാരിൽ ഒരാൾ. അപ്പൊ നമുക്ക് കേൾക്കാം. ഈഗോ എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഗർവോ ധാർഷ്ട്യമോ ഒക്കെയാണ്. തികച്ചും നിഷ്കളങ്കമായ സെൽഫ് എസ്റ്റീം എന്ന അർത്ഥത്തിൽ നിന്ന് ഇൻഫ്ലേറ്റഡ് സെൽഫ് പോർട്രേറ്റ് ആയി മാറിയിരിക്കുന്നു ഇന്ന് ഈഗോ. ഐ ഫീൽ ഗുഡ് ഇൻ മൈ ബബിൾ എന്നതിൻ്റെ അർത്ഥം തന്നെ ഈ ഒരു ഊതി വിറപ്പിച്ച ബലൂണിനുള്ളിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണല്ലോ. ഞാൻ എന്ന ഭാവം, അതാണ് ഈഗോ. ഈ ഞാൻ എന്ന ഭാവം ഏറ്റവും കൂടുതൽ കാണുന്നത് അധികാരത്തിൻ്റെ ഇടനാഴികളിലാണ്. അധികാരം ജനിപ്പിക്കുന്ന ഈഗോയും ആ ഈഗോയിൽ നിന്ന് വിറക്കുന്ന ഗർവവും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. എ ഫൈൻ ബാലൻസ് ബിറ്റ്വീൻ ജെനുവിൻ സെൽഫ് എസ്റ്റീം ആൻഡ് ആൻ ഇൻഫ്ലേറ്റഡ് വൺ ഈസ് ദ റിയൽ ഈഗോ. And as we wrap up today, reflect on your own experiences with ego and feel free to share your insights in the comment box. Don't let your ego hold back from growth and connection. So stay tuned for our next episode where we will unravel another intriguing aspect of human experience. Until then, keep learning, growing and embracing the journey.
Thank you for joining us on this episode. Goodbye until we meet again next week. You're listening to Kathagram with Neetu M. Eldos. Kathagram, stories are life. The views and opinions expressed in Kathagram are solely those of the hosts and guests. They do not necessarily reflect the views of any organizations, employers, or affiliations. Kathagram is designed for entertainment purposes. While we may discuss serious topics, our goal is not to provide any professional advice. Always consult with qualified professionals for specific advice related to your situation. Guests on Kathagram may express diverse opinions. Their views are their own, and we appreciate the richness of perspectives. Please be respectful and open-minded during these discussions.